ഇസ്താൻബുളിലെ മറ്റൊരു അട്രാക്ഷനാണ് ബസലിക്ക സിസ്റ്റേൺ. ബസലിക്ക സിസ്റ്റേണിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ബസലിക്ക സിസ്റ്റേൺ എന്ന് ചുരുക്കത്തിൽ പറയാം. AD 532 ബൈസന്റൈൻ എംപറായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമൻ അദ്ദേഹമാണ് ഇതിവിടെ പണി കഴിപ്പിച്ചത്. 80,000 ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാവുന്ന ഒരു റിസർവോയർ അല്ലെ ഒരു ജലസംഭരണി എന്ന നിലയ്ക്കാണ് ഇതിവിടെ പണി കഴിപ്പിച്ചത്. AD 532 നിക്കാ ലഹള ഉണ്ടായപ്പോൾ അതിനെ തുടർന്ന് അന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് വാട്ടർ സപ്ലൈ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഏതായാലും അതിനുശേഷം ജസ്റ്റീനിയൻ ഏകദേശം 10,000-30,000 പേരെ കൊന്നൊടുക്കിയിട്ടായാലും ലഹളയൊക്കെ അടിച്ചമർത്തി. പക്ഷെ പിന്നീട് ഒരു കാലത്തും അവിടെ അതുപോലെയൊരു ജലദൗർലഭ്യം പിന്നീട് ഉണ്ടാകാതിരിക്കത്തക്ക നിലയിലാണ് ജസ്റ്റീനിയൻ ഒന്നാമൻ ഇങ്ങനെയൊരു വലിയ ജലസംഭരണിക്ക് പ്ലാൻ ഇടുന്നത്. ഇസ്താൻബുളിൽ നദികളൊന്നും ഇല്ലാത്തതിനാൽ വിദൂര ദേശങ്ങളിൽ നിന്ന് അക്വഡക്റ്റ് വഴി വെള്ളം എത്തിച്ചാണ് ഈ റിസർവോയർ നിറച്ചിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ഒരു ബസലിക്ക നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ആ ബസലിക്ക നിലനിന്നിരുന്ന സ്ഥാനത്ത് ഇത് പണി കഴിപ്പിച്ചതുകൊണ്ടാണ് ഇതിന് ബസലിക്ക സിസ്റ്റേൺ എന്ന് പേര് വന്നത്. ഹാഗിയ സോഫിയയ്ക്ക് വളരെ അടുത്ത് തന്നെയാണിത്. ഇവിടേക്ക് വന്നപ്പോൾ അതിഭയങ്കരമായ ക്യൂ ആണ്. യഥാർത്ഥത്തിൽ ഈ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് ദൂരെ നിന്നുമാണ്. ഇവിടെ നമ്മൾ ഒരു ടൂർ ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട് സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹം അകത്തേക്ക് പോയിരിക്കുകയാണ്. സോ അദ്ദേഹം നമ്മുടെ സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. യാ, നമുക്ക് സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഒരു മാർഗം ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ചെറിയ നിലയ്ക്കൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. നമ്മളിനി ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ബസലിക്ക സിസ്റ്റേണിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ വെളിച്ചം തീരെ കുറവാണ്. ക്യാമറയൊക്കെ നമ്മൾ നൈറ്റ് മോഡിലേക്ക് ആക്കിയിരിക്കുകയാണ്. 1500-ഓളം വർഷങ്ങൾ പഴയ ഒരു നിർമ്മിതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലസിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഫീലാണ്. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യും. കാരണം ഇതൊരു വലിയ ടാങ്ക് പോലെയാണ്, ഒരു വലിയ ജലസംഭരണി. നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിലും തറയിൽ നിന്ന് ഒരര അടിയോളം ഉയരത്തിൽ വെള്ളം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു പാനലിംഗ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെയാണ് സഞ്ചാരികൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. Guys, we will do like this. I'm going to tell you the whole history of this area. Okay. And then you ask your whole question and then you will take your time inside. Okay. Okay, you will be free. Okay. We can stay long, it's up to you. All right, good. This area called Basilica Cistern. This is built in 6th century by Roman Empire Justinian. Yes. Justinian is the same guy constructed Hagia Sophia. Yeah. Have you been there? Justinian one, yes. Yes. Yeah. 6th century. Okay. But why they construct something like this? What is this area for? There are two purposes. Okay. The first one is shelter. Uh-huh. Second one is water tank. Shelter for? Shelter for people. Okay. Mm-hmm. Because during the siege, the people come down this area to save their life. All right. Okay. And water tank, why water tank? Because enemy. Before they attack city, they cut waterways. Yeah. A city needs water. In case they build all the way to the top, and they use it for the emergency situation, emergency base. So you can take your time inside if you wish, yeah? Yeah. Okay, thank you so much. You're welcome. ഇപ്പോൾ നാം ഈ കാണുന്ന ഈ സ്ട്രക്ചറിന്റെ ഈ റൂഫിന്റെ മുകളിലായി അക്വാഡക്ട് കൊണ്ടുവന്നിട്ട് ടണൽ പോലെ വെള്ളം അതിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഈ റൂഫിൽ അവരൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈഡ് പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഹോൾ അവിടെ നമുക്ക് കാണാം. ആ റൂഫിൽ ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ അക്വാഡക്റ്റിൽ നിന്നുള്ള വെള്ളം ധാരധാരയായി ഇതിലേക്ക് വീണ് ഇത് നിറയുക. അങ്ങനെയായിരുന്നു ഈ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്. കാണാമല്ലോ, ഇപ്പൊ അവിടെ നമുക്കൊരു ഹോള് കാണാം. അതുപോലെ
ഒരുപാട് ഭാഗങ്ങളിൽ അതേ രീതിയിലുള്ള ഹോളുകളുണ്ട്. ആ ഹോളുകളിൽ കൂടെയാണ് അക്വാഡക്റ്റിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വീണ് ഇത് നിറയുന്നത്. ആക്ച്വലി ഒരു വലിയൊരു ജലസംഭരണിയായിട്ട് ജസ്റ്റീനിയൻ പണി കഴിപ്പിച്ചതാണ്. ഇസ്താൻബൂളിലെ ആ കാലഘട്ടത്തിൽ ജലത്തിന് ദൗർലഭ്യം ഉണ്ടായിരുന്നത് കൊണ്ട് പൗരന്മാർക്കൊക്കെ ജലം ബുദ്ധിമുട്ട് കൂടാതെ കിട്ടുന്നതിന് വേണ്ടി ചെയ്ത ഒരു സംവിധാനമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ എത്ര വളരെ സയന്റിഫിക്കായിട്ടും വളരെ ഉദാത്തമായ രീതിയിലാണ് ഇതൊക്കെ ചെയ്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ ബസലിക്ക സിസ്റ്റേൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള വ്യത്യസ്തമായ ഒരു സ്ട്രക്ചർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബസലിക്ക സിസ്റ്റേണിന്റെ കാഴ്ചകളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റീനിയൻ ഈ ബസലിക്ക സിസ്റ്റേൺ പണി കഴിപ്പിക്കുന്ന സമയത്ത് അന്ന് നിലവിലിരുന്ന ഒരുപാട് പാഗൻ ടെമ്പിളുകൾ, ക്ഷേത്രങ്ങൾ, അവയിലൊക്കെ ഉണ്ടായിരുന്ന പല കോളംസും പൊളിച്ചുകൊണ്ട് വന്നാണ് ആക്ച്വലി ഈ ബസലിക്ക സിസ്റ്റേൺ പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഓരോ കോളംസും വ്യത്യസ്തമാണെന്ന് പറയാം. ഒന്നും ഒരേ തരത്തിലുള്ളതല്ല. അതിൻ്റെ വലിപ്പത്തിലായാലും ഭാവത്തിലായാലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പല ടെമ്പിളുകളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ പൊളിച്ചുകൊണ്ട് വന്ന് ഇതിനെ നിർമ്മിതിക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. 100 കണക്കിന് കോളംസാണ് ഈ ബസലിക്ക സിസ്റ്റേൺ നിർമ്മിക്കാനായി ഉപയോഗിച്ചിരുന്നത്, ഇതിനെ താങ്ങി നിർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ബസലിക്ക സിസ്റ്റേൺ ഒരു ജലസംഭരണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ റൂഫ് വരെയും ഫില്ല് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയ ഇനോർമസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ഇവിടെ സംഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം തന്നെ ഈ സിറ്റിയിലുള്ളവർക്ക്, പട്ടണത്തിലുള്ളവർക്ക് ഇതിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂഫിലുള്ള ഹോളുകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഉണ്ടല്ലേ. ഈ ഹോളുകളിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ജലസംഭരണിയിലേക്ക് ആ അക്വാഡക്റ്റുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ ശത്രുക്കളൊക്കെ ഇതിൽ വിഷം കലർത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിനായി ഇതിൽ മീനുകളെയും വളർത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം വിഷത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സ്യങ്ങൾ ചത്തുപൂന്തു. അപ്പോൾ നമുക്കതൊരു വാണിംഗ് ആയിട്ട് മാറും. അങ്ങനെ ഒരു ബുദ്ധിപരമായ ഒരു കാര്യം കൂടെ ജസ്റ്റീനിയൻ ഇതിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബസലിക്ക സിസ്റ്റേണിന്റെ ഈ ഭിത്തി, ഈ വോൾ, ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 5 മീറ്ററോളമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, ഊഹിക്കാൻ പറ്റുന്നതിലും വലിയ തിക്നെസ് ഉള്ള വോളുകളാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജലസംഭരണി ആയതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും തിക്നെസ് ഉള്ള വോളുകൾ തന്നെ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ വോളുകൾക്കൊക്കെ ഏകദേശം 5 മീറ്ററോളം കനം ഉണ്ടെന്നുള്ളതാണ്. ജസ്റ്റീനിയൻ തികഞ്ഞ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുപോലെ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ റോമൻ ദൈവങ്ങൾ, പാഗൻ ദൈവങ്ങളെന്ന് പറയും. അപ്പോൾ ഒരുപാട് റോമൻ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അനേകായിരം ദൈവങ്ങളിൽ അവർ വിശ്വസിച്ചു പോന്നിരുന്നു. അതിലുള്ള ഒരു ദൈവമാണ് മെഡൂസ എന്ന് പറയുന്നത്. അപ്പോൾ മെഡൂസ ഇതുപോലെയുള്ള നിർമ്മിതികളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ദേവത എന്നുള്ളൊരു സങ്കല്പമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇവർ പല നിർമ്മിതികളിലും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മെഡൂസയുടെ പ്രതിമകൾ സ്ഥാപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റീനിയൻ ചെയ്തത് ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ മെഡൂസയുടെ ആ പ്രതിമ ഇളക്കിക്കൊണ്ട് വന്ന് അതിനെ ഇവിടെ ഒരു കോളത്തിൻ്റെ അതിൽ തലകീഴായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റീനിയൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ മെഡൂസ ദൈവത്തിനെ ഞാൻ തലകീഴാക്കി ഈ കോളത്തിൻ്റെ അടിയിൽ വെച്ച് അത്രയധികം ആ ദൈവത്തെ ഞാൻ ഇകഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബസലിക്ക സിസ്റ്റേണിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇവിടെയാണ് ആ മെഡൂസയുടെ, ഉണ്ടല്ലേ, ഈ കോളത്തിൻ്റെ
താഴ്ഭാഗത്തായിട്ട് ഈ വലിയ കോളത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് തലതിരിച്ചാണ് ഈ മെഡൂസയുടെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വേറെ ഒരു ഐതിഹ്യമുള്ളത് മെഡൂസയെ നേരെ നോക്കിയാൽ നോക്കുന്നവർ കല്ലായി പോകും എന്നൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തലകീഴായി ഇവിടെ ഇതെവിടെ പ്ലേസ് ചെയ്തതെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ഇതൊക്കെ റോമാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇളക്കിക്കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഈ മെഡൂസയുടെ വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു പ്രതിമയാണ് ഇത്. ശിരസാണ്, ആ ശിരസാണ് ജസ്റ്റീനിയൻ ഈ കോളത്തിന് താങ്ങായിട്ട് തല കീഴാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. റൂഫ് വരെയും വെള്ളം നിറഞ്ഞു നിന്നിരുന്നതിനാൽ ഈ മാർബിൾ കോളങ്ങൾക്കൊക്കെയും ചെറിയ ചെറിയ ഡാമേജുകൾ വന്നിരിക്കുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബസലിക്ക സിസ്റ്റേണിന്റെ നിർമ്മാണത്തിനായി അനേകായിരം തൊഴിലാളികൾ ന്യായമായും പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഒരു അടയാളമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ പറയുന്നത്, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ലേബേഴ്സിൻ്റെ ഒക്കെ കണ്ണുനീരാണ് എന്നാണ്, അങ്ങനെ ഒരു സങ്കല്പമാണ് പിന്നീട് ഇതിനെപ്പറ്റി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാം ഈ മാർബിൾ കോളം ഇത് കാലഘട്ടങ്ങളോളം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നിരുന്നത് കൊണ്ട് ഇത് ഏത് തരത്തിലാണ് ഇറോഡഡ് ആയി പോയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം വെള്ളം ഏത് ലെവൽ വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കും. കണ്ടില്ലേ, ഈ കോളത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ വരെ ജലം സംഭരിച്ചിരുന്നു എന്നുള്ളതാണ്. ബസലിക്ക സിസ്റ്റേണിൻ്റെ ഉള്ളിൽ വെച്ച് ഒരുപാട് ഹോളിവുഡ് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ള ഒന്നാണ് ജെയിംസ് ബോണ്ട് ചിത്രം. The Emperor Constantine built it as a reservoir 1600 years ago. Really? Here. സെറ്റ് ഒന്നും ഇടാതെ ഈ ബസലിക്ക സിസ്റ്റേണിന്റെ ഉള്ളിൽ തന്നെയാണ് ജെയിംസ് ബോണ്ട് ഒക്കെ ചിത്രീകരിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്രയ്ക്കൊരു മാർവലസ് ആയിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണിത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച, അതായത് ജസ്റ്റീനിയൻ ഹാഗിയ സോഫിയ പണി കഴിപ്പിക്കുന്നത് 337 മറ്റോ ആണ്. ആ സമയത്ത് തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഏകദേശം 1000 വർഷങ്ങൾ ഇത് ഇന്നിങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അങ്ങനെ ബസലിക്ക സിസ്റ്റേണിന്റെ കാഴ്ചകളോട് വിട പറയാൻ നേരമായിരിക്കുകയാണ്. നമ്മൾ എക്സിറ്റ് ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബസലിക്ക സിസ്റ്റേണിന്റെ റൂഫാണ് ഇത്. ഇത്ര ഉയരത്തിലായിരുന്നു ഈ ജലം സംഭരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ഭീമാകാരമായ വലുപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കണ്ടില്ലേ, ഇത് റൂഫാണ്. ഈ റൂഫിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ എത്രയോ താഴ്ചയാണ്. എത്ര വിശാലമായ, എത്ര ഭീമാകാരമായ ഒരു ജലസംഭരണി ആയിരുന്നു ഇതെന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലുള്ള യാതൊരു നിർമ്മാണ സാമഗ്രികളോ സജ്ജീകരണങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും കാലഘട്ടങ്ങളോളം, 1000 വർഷങ്ങളോളം നിലനിൽക്കുന്ന തരത്തിൽ
നശിച്ചു പോകാതെ നിലനിൽക്കുന്ന തരത്തിൽ അത് നിർമ്മിക്കാൻ അവർക്കുണ്ടായിരുന്ന ഒരു വൈദഗ്ധ്യം അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ബസലിക്ക സിസ്റ്റേന്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മളിവിടുന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ശരിക്കും ഒരു ടൂർ ഗൈഡ് ഇല്ലാതെ ഈ ബസലിക്ക സിസ്റ്റേൺ കാണാമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് വരുമായിരുന്നു. നൂറുകണക്കിന് ആൾക്കാരായിരുന്നു ക്യൂവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്താൻബുൾ സന്ദർശിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അധികം ദിവസങ്ങൾ, അതായത് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് ഇസ്താൻബുളിൽ ചെലവഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡഡ് ടൂർ എടുക്കുന്നത് തന്നെയായിരിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഓർപ്പിക്കുകയാണ്.